നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സരല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ഈ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സാധാരണ നിലയ്ക്ക് അസാധാരണമായ ഒന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ പാതി ദൂരം പിന്നിടാനൊരുങ്ങവേ സർക്കാർ ലക്ഷ്യം കണ്ട നേട്ടങ്ങളിലേക്ക് എന്തുമാത്രം സഞ്ചരിക്കാനായി, അല്ലെങ്കിൽ എന്തുമാത്രം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് സി എം വിചാരിക്കുന്നത്? ഉത്തരം പറ. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ലക്ഷ്യത്തിലെത്തി എന്നതാണ് ഇതേവരെയുള്ള ഞങ്ങളുടെ അനുഭവം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ഒരു സർക്കാർ പരിപാടിയാകുമ്പോൾ സാധാരണ പലതിനും പരിമിതികൾ കാണാറുണ്ട്. ഓ, അങ്ങനെ ഞാൻ വിചാരിച്ചു നീ അത്ര കഴിഞ്ഞ സഹായിപ്പോയി. എന്നാൽ ഇവിടെ ഒരു പരിമിതിയുമില്ല, ഒരു പരിധിയുമില്ല. ആളുകൾ കൂട്ടത്തോടെ ഒഴുകി വരുന്ന അവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ പ്രതികരണം ഏറ്റവും ആരോഗ്യകരമായ രീതിയിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതിന്റെ ഭാഗമായി ഓരോ പരിപാടിയിലും 10,000 പങ്കെടുക്കുന്നത്. ഭയങ്കരം തന്നെ. അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് നല്ല ഉറപ്പ് നൽകുന്ന ഒന്നുമാണ്. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. ഈ പരിപാടി ബഹുജന സമക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ്. സത്യമാണോ ഈ പറയുന്നത്? ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശ്വാസമായി. കേരളത്തിന്റെ ഭാവി കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടി, ഭാവിയെ പറ്റിയുള്ള ഒരു രൂപരേഖ അവതരിപ്പിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്നതും കൂടി ഇതിന്റെ കൂടെ പറയുന്നു. ഓരോരുത്തർ പറയുന്നത് കേട്ട തോലി ഉരിഞ്ഞു പോകും. കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും സംസ്ഥാനത്തെ അവഗണിച്ചു പോകുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിച്ചു പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെയൊക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടു കൊടുക്കണം. ക്ഷുദ്ര ജീവി, സ്വപ്പം മ്യൂസിക് കേൾക്കാം. പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം.